നമസ്കാരം. ഇക്കഴിഞ്ഞ മെയ് 16 സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ പ്രതിപക്ഷം ആ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നു. ആ 500-ൽ ഞങ്ങളില്ല. കാര്യം കോവിഡ് രോഗവ്യാപനമാണ് പോലും. ഇപ്പോൾ കെ സുധാകരൻ ഇന്ന് അധികാരമേറ്റു. കെ പി സി സിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. മാസ്കോ സാമൂഹിക അകലമോ കോവിഡ് മാനദണ്ഡങ്ങളോ ഒന്നും പാലിക്കാതെ കുറേയേറെ പേർ അങ്ങോട്ട് സിനിമാ തിയേറ്ററിലേക്ക് ഇടിച്ചു കയറും പോലെ തള്ളിക്കയറുന്ന ഒരു സാഹചര്യം കെ പി സി സി ഓഫീസിനകത്തുണ്ടായിരിക്കുകയാണ്. ഈ 500-ൽ ഞങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് ഈ ജനങ്ങളുടെ മുന്നിൽ കയ്യടി നേടാൻ ശ്രമിച്ചവരുടെ ഒരു പ്രവർത്തനമാണ് ഈ നാട് കാണേണ്ടത്. സുധാകരൻ കെ പി സി സി പ്രസിഡന്റായിട്ടാണ് സ്ഥാനമേറ്റത്, അല്ലാതെ ഈ നാടിൻ്റെ മുഖ്യമന്ത്രിയായിട്ടല്ല. അവിടെ അദ്ദേഹത്തിന് സ്വന്തം പ്രവർത്തകരെ ഇത്തരത്തിൽ നിയന്ത്രിക്കാൻ കഴിയാതെ ഒരു സർക്കാർ അന്ന് നടത്തിയ പ്രവർത്തനത്തെ വിമർശിക്കാൻ തയ്യാറായ നേതാക്കന്മാരാണിത്. ഓൺലൈനായിട്ട് മന്ത്രിമാർ ചാർജ് എടുക്കണം അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്യണമെന്നാണ് ഈ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം അടിച്ച ഡയലോഗ് എന്ന് പറയുന്നത്. അത് രമേശ് ചെന്നിത്തല ആയിക്കോട്ടെ, വി ഡി സതീശനായിക്കോട്ടെ, മറ്റ് നേതാക്കന്മാരെല്ലാം ആയിക്കോട്ടെ, അവർ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ ഒന്ന് കേട്ടു നോക്കേണ്ടത്. ഇപ്പോൾ മനസ്സിലായില്ല, ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള ആത്മാർത്ഥത എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം. സ്വന്തം കാര്യം വരുമ്പോൾ, അതായത് അമ്മാവന് അടുപ്പിലുമാകാം എന്നുള്ള പ്രവർത്തനമാണ് കാണിച്ചിരിക്കുന്നത്. സർക്കാർ എന്തെങ്കിലും ചെയ്യാൻ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ അതിനെ വിമർശിക്കുക. ഞങ്ങളുടെ കാര്യം വരുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തങ്ങ് കൂട്ടും, അത് ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഇവിടെ കോവിഡ് ഉണ്ടെന്നോ രോഗവ്യാപനം ഉണ്ടാകുമെന്നോ ഇതൊന്നും ഞങ്ങളുടെ പ്രശ്നമല്ല. പക്ഷേ സർക്കാർ ഒരു സംവിധാനം ഉണ്ടാക്കാൻ പോവുകയാണെങ്കിൽ ഈ നാട്ടിലെ മാതൃകാപരമായ പ്രതിപക്ഷമാണ് ഞങ്ങൾ. ഞങ്ങൾ വിമർശിക്കും, ഞങ്ങൾ നിങ്ങളെ ജനങ്ങളുടെ മുന്നിൽ അവഹേളിക്കാൻ ശ്രമിക്കും, ചില വിമർശനങ്ങൾ ഉന്നയിക്കും, വിട്ടുനിൽക്കും. ഇത്തരത്തിലുള്ള തരികിട പരിപാടികൾ കാണിക്കുന്നതല്ലാതെ അവരുടെ കാര്യത്തിൽ ഇപ്പോൾ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്തുമാത്രം ദ്രോഹകരമായിട്ടുള്ള കാര്യമാണെന്ന് പൊതുജനങ്ങൾ കാണേണ്ടതുണ്ട്. കെ സുധാകരൻ സ്ഥാനാരോഹണം ഏൽക്കുമ്പോൾ എത്ര പേർ പങ്കെടുക്കുമെന്ന് കെ പി സി സിക്ക് അകത്തുള്ളവർക്ക് അറിയില്ല. ഈ പിണറായി വിജയനെ അന്ന് വിമർശിച്ച ഒരു കാര്യമുണ്ട്, അതായത് പിണറായി ഓൺലൈനായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിരുന്നെങ്കിൽ ജനം കൈയടിച്ചനെ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇതിനെന്താണ് പറയേണ്ടത്? അപ്പോൾ വീട്ടിലിരുന്ന് ഞങ്ങൾ സാമൂഹിക അകലം പാലിച്ച് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കാളികളായെന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടവരുണ്ട്. ഈ യുവജന MLA മാരുണ്ട്, ഷാഫി പറമ്പിലിനെ പോലുള്ള കുറേയേറെ വ്യക്തിത്വങ്ങൾ. ഈ വാചക കസർത്ത് നടത്താൻ ഒരു ഉളുപ്പമില്ലാത്ത വ്യക്തിയാണ്. പക്ഷേ പ്രവൃത്തി പരിശോധിച്ച് നോക്കിയാൽ ഇതിനെതിരെ ഏതെങ്കിലും ഒരു വ്യക്തി ശബ്ദിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. ക്യാമറ കണ്ടു കഴിഞ്ഞാൽ, നേരത്തെ കോൺഗ്രസ്സുകാരുടെ ഒരു വലിയ കുഴപ്പം ഇതാണ്, എവിടെയെങ്കിലും ഒരു ക്യാമറ കണ്ടു കഴിഞ്ഞാൽ സ്വന്തം മുഖം അതിലൊന്ന് പതിയാൻ വേണ്ടി സ്റ്റേജിൽ കിടന്ന് തള്ളോട് തള്ളാണ്. എങ്ങനെയെങ്കിലും എൻ്റെ മുഖം എത്തി അതിൽ കൂടെ പുറത്ത് കാട്ടണം, ടി വി കാണണമെന്ന് ആഗ്രഹമുള്ള ഒരു കൂട്ടം ജനത. അതിനുവേണ്ടി ഇത്തരത്തിൽ സുധാകരൻ കെ പി സി സി അധ്യക്ഷനായി സ്ഥാനാരോഹണം നടത്തുന്നു എന്ന് കരുതി ഈ പറയുന്ന കെ പി സി സി ഓഫീസിനകത്ത് എത്ര സ്ഥലമുണ്ടെന്ന് ആലോചിക്കണം. ഇതിനകത്തോട്ട് ഇടിച്ചു കയറുകയാണ്. ഈ ഇടിച്ചു കയറി എത്ര പേർക്ക് ഇനി ഇതിൽ കോവിഡ് ഉണ്ടായിരുന്നെന്നോ, എത്ര പേർ ഇതിനി സാമൂഹിക വ്യാപനത്തിന് സാഹചര്യം ഒരുക്കിയിട്ടുണ്ടോ, അതിൻ്റെ പരിണിത ഫലമെല്ലാം അനുഭവിക്കാനും നേരിടാനുമുള്ള ഉത്തരവാദിത്തം ഇവിടുത്തെ സർക്കാരിനും ആരോഗ്യ മേഖലയ്ക്കുമായിട്ടുണ്ട്. ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ ഇത്രയൊക്കെ പറ്റും. ആദ്യത്തെ ഈ നാട്ടിലെ സാമൂഹിക വ്യാപനം ഉണ്ടാകുന്നത് ഇവരുടെ സമരം കൊണ്ടാണ്. ഇവർ അന്നത്തെ കാലഘട്ടത്തിൽ അനാവശ്യമായ സ്വർണ്ണക്കടത്ത്, ആ കേസ്, ഈ കേസ് എന്ന് പറഞ്ഞ് ഈ നാട്ടിൽ നടത്തിയ കുറേയേറെ സമരങ്ങൾ ഈ നാട്ടിൽ സാമൂഹ്യ വ്യാപനത്തിന് സാഹചര്യമൊരുക്കിയിരുന്നു. രണ്ടാമത്തെ സന്ദർഭത്തിൽ ഇപ്പോൾ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് കെ പി സി സി ആസ്ഥാനം ഒരു കോവിഡ് രോഗവ്യാപന കേന്ദ്രമായി മാറുന്നു എന്നതിൻ്റെ തെളിവാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ള ദൃശ്യങ്ങൾ. കുറച്ചെങ്കിലും അതിനകത്തുള്ള നേതാക്കന്മാർക്ക് സാമാന്യ യുക്തിയോ അല്ലെങ്കിൽ സാമാന്യ ബോധമോ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള തോന്നിവാസം കാണിക്കുമായിരുന്നു. ഈ നാട് ഇത്രത്തോളം ഭീതിജനമായ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. ഇപ്പോൾ അടച്ചിട്ടതിന് ശേഷം അങ്ങോട്ട് തുറക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഒരു സ്ഥാനാരോഹണത്തിൻ്റെ പേരിൽ ഈ നാടിനെ വീണ്ടും മുൾമുനയിലേക്ക് കയറ്റിയിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം, കോവിഡ് രോഗവ്യാപനം ഏറ്റവും കൂടുതൽ ദൈനംദിനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ജില്ലയാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. ഇപ്പോഴും പല ദിവസങ്ങളിലും തിരുവനന്തപുരം ജില്ലയാണ് ഏറ്റവും കൂടുതൽ കോവിഡ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ജില്ലയായിട്ട് മാറുന്നത്. ആ ജില്ലയിലൊരു പ്രവർത്തനമാണ് ഇപ്പോൾ ഈ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കോൺഗ്രസ് നേതാക്കന്മാരെ ഈ സമൂഹം ഒന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്യേണ്ട ഒരു സന്ദർഭമാണ്. ഇവർക്ക് ഈ നാടിനോട് എന്തെങ്കിലും പ്രതിബദ്ധത എന്ന് പറയുന്ന ഒരു സാധനമുണ്ടോ എന്ന് ആലോചിക്കേണ്ടതാണ്. കുറേ പേരെ ഇങ്ങ് വിളിച്ചു വരുത്തുകയാണ്. ഒരു സ്ഥാനാരോഹണ ചടങ്ങിൽ എത്ര പേർ പങ്കെടുക്കണം, അവർ വന്നാൽ ഇരിക്കാൻ എന്തെങ്കിലും സംവിധാനം ഒരുക്കിയിട്ടുണ്ടോ, എത്ര പേർക്ക് ഇതിൽ ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുണ്ട്, ഒന്നുമില്ല. ഒരു കല്യാണത്തിന് ആൾ കൂടും പോലെ ഒരു വ്യക്തിയുടെ സ്ഥാനാരോഹണ ചടങ്ങിന് കുറേയേറെ പേരെ ഇങ്ങ് വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. 10,000 പേരിൽ കൂടുതൽ ഇന്ന് അവിടെ പങ്കെടുത്തിട്ടുണ്ട്. ഇതിനെതിരെ പോലീസ് കർശനമായ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. ഈ കെ പി സി സി അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം. കാര്യം ഇത്രത്തോളം ആൾക്കൂട്ടത്തിന് സാഹചര്യമൊരുക്കിയ ഒരു സംഭവത്തിൽ സർക്കാർ കണ്ണടച്ചു കൊടുക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഇത് എന്ത് സ്ഥാനാരോഹണമാണിത്?
ഇത് ഈ നാടിന്റെ വലിയ പ്രശ്നമൊന്നുമല്ല. കെ പി സി സി അധ്യക്ഷ സ്ഥാനം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഉൾപാർട്ടി പ്രശ്നമാണ്. അതിന്റെ പരിണിത ഫലം ഈ നാട് അനുഭവിക്കേണ്ട യാതൊരു ഉത്തരവാദിത്വമില്ല. അതിനുവേണ്ടി നിങ്ങൾ സാഹചര്യം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ബാധ്യത ഏറ്റെടുക്കാനും കെ പി സി സിക്ക് ഉത്തരവാദിത്വമുണ്ട്. കെ സുധാകരൻ ആയിക്കോട്ടെ, മറ്റ് നേതാക്കന്മാർ ആരുമായിക്കോട്ടെ, ഈ പറയുന്ന വീഴ്ചയിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയത്തില്ല. ഇതിന് നിങ്ങൾ ഈ സമൂഹത്തിനോട് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. നിങ്ങളുടെ സ്ഥാനാരോഹണം ഈ നാടിനെന്തോ വലിയ ഉത്സവമൊന്നുമല്ല. നിങ്ങൾക്ക് അത്തരത്തിലൊരു പരിപാടി നടത്തണമെങ്കിൽ ഇന്നത്തെ സന്ദർഭം കഴിഞ്ഞിട്ട് മറ്റേതെങ്കിലും ഒരു സന്ദർഭത്തിൽ അത്തരത്തിലൊരു പൊതുയോഗം നടത്താം. ഇന്ന് ഒരു വീട്ടിൽ കല്യാണത്തിന് 20 പേര്, മരണത്തിന് 20 പേര്, ഈ നിലയ്ക്കാണ് ഓരോ കാര്യത്തിനും ആൾക്കാർ പങ്കെടുക്കുന്നത്. ആ നിലയ്ക്ക് നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ഈ സമൂഹത്തിന് നിങ്ങൾ കൊടുത്തിരിക്കുന്ന സന്ദേശം എന്താണ്? ഇവിടെ എന്ത് ദോന്യാസവും കാണിക്കാം? ഇതിനൊക്കെ കാണിക്കാൻ കെ സുധാകരൻ ആരാണ്? ഒരു എം പി ആണ്, ജനപ്രതിനിധിയായിട്ടിരിക്കുന്ന വ്യക്തിയാണ് ഈ ദോന്യാസത്തിന് വേണ്ടി കൂട്ടുനിന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ സർക്കാർ കൃത്യമായിട്ട് നിയമ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. എപ്പിഡമിക് ആക്ട് പ്രകാരം സുധാകരനും കണ്ടാൽ അറിയാവുന്നവർക്കെതിരെ കേസെടുക്കാൻ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. അത് പൊതുജനങ്ങൾക്ക് കൃത്യമായി ഇത്രത്തോളം പെനാൾട്ടികൾ അടച്ചുകൊണ്ടിരിക്കുന്ന, പുറത്തിറങ്ങിയാൽ അവർക്ക് പെറ്റിയടിക്കുന്ന ഒരു അവസ്ഥ ഈ നാട്ടിലുണ്ട്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഈ വന്നവരിൽ കണ്ടാൽ അറിയാവുന്നവരെ എല്ലാം കണ്ടെത്തി പെറ്റിയടിക്കാൻ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. അതിൽ നിന്ന് പോലീസും ഗവൺമെന്റും ഒഴിഞ്ഞു മാറിയാൽ അത് ഈ സമൂഹത്തിനോട് ചെയ്യുന്ന ദ്രോഹമായിരിക്കുമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്.